Hi friends, ellavarkum nammude channel like swagatham. Nammude ellavarude veedukalile mixie undayirikkum. Appo innathe video il parayunnathu endanu vachale mixie jar inde blade inde moorchi engane namukku valare eluppathil kooti edukkam ennalladine pattittane. Idinayittu njan ivide naalu methods aanu parichayapeduthunnathu. Adeppole thane nammale mixie jar inde moorchi kootanayittu upayogicha vastu namukku veendum upayogikkum cheyyam. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ ആദ്യമായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഉപ്പാണ് അതായത് കല്ലുപ്പ് കുറച്ച് വലിയ തരികളുള്ള കല്ലുപ്പാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഉപ്പ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇപ്പോ ഇത് പൊടിച്ചെടുത്തതാണ് ഇങ്ങനെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ മിക്സി ജാറിന്റെ ബ്ലേഡിന്റെ മൂർച്ച നല്ലപോലെ കൂടി കിട്ടും അതേപോലെ തന്നെ നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയേറെ നന്നായിരിക്കും അതേപോലെ തന്നെ പൊടിയുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി അവർക്ക് ഇതേപോലെ കല്ലുപ്പ് വാങ്ങി പൊടിച്ച് യൂസ് ചെയ്യാം അപ്പോൾ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും കൂടി കിട്ടും നമുക്ക് പൊടിയുപ്പും കിട്ടും അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മുട്ടത്തോടാണ് മുട്ടത്തോട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുത്തതാണ് അതിനുശേഷം ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം പൊടിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും നല്ലപോലെ കൂടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത മുട്ടത്തോടും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ നന്നായിരിക്കും അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പനം കൽക്കണ്ടാണ് പനം കൽക്കണ്ടം തന്നെ വേണമെന്നില്ല സാധാരണ കൽക്കണ്ടായാലും മതി കൽക്കണ്ടത്തിൻ്റെ വലിയ വലിയ തരികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സാധാരണ കൽക്കണ്ടോ അല്ലെങ്കിൽ പനം കൽക്കണ്ടോ ഒക്കെ ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ കൽക്കണ്ടം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തതാണ് ഇനി ഞാൻ ഈ പൊടിച്ചെടുത്തത് ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണ് നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്കൊക്കെയാണ് പനം കൽക്കണ്ടൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ പനം കൽക്കണ്ടം മുഴുവനായിട്ടും ചേർത്ത് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ പൊടിച്ചിട്ടിടുന്നതാണ് ഇങ്ങനെ പൊടിച്ചിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ കൽക്കണ്ടോ അല്ലെങ്കിൽ പനം കൽക്കണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പൊടിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും പൊടിച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അതേപോലെ തന്നെ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും കൂടി കിട്ടും അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലുമിനിയം ഫോയിലാണ് നമ്മൾ പാഴ്സലൊക്കെ കൊണ്ടുവരുന്ന ബോക്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ അലുമിനിയത്തിൻ്റെ സ്ട്രിപ്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് ഈ അലുമിനിയം ഫോയിലിൻ്റെ പീസസ് ഇങ്ങനെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഏകദേശം ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്നിങ്ങനെ മിക്സിയിൽ അടിച്ചതാണ് നല്ലപോലെ പൊടിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച നല്ലപോലെ തന്നെ കൂടിക്കിട്ടും പക്ഷേ നമ്മൾ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം ഈ മിക്സി ജാറ് നല്ലപോലെ കഴുകിയെടുക്കണം നല്ലോണം സ്റ്റീൽ സ്ക്രബ്ബറും ഡിഷ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മിക്സി ജാറിൽ ഇങ്ങനെ ഒരു പാടുണ്ടാവും അത് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡ്സൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ താങ്ക് യു